ഹലോ എവറിവൺ, വെൽക്കം ടു സി എസ് ലേണി ഹബ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാക്കിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. സ്റ്റാക്ക് എന്താണെന്ന് കണ്ടു, സ്റ്റാക്കിൻ്റെ ബേസിക് ഓപ്പറേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ദെൻ നമ്മൾ അറേ യൂസ് ചെയ്തിട്ട് സ്റ്റാക്കിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് കണ്ടു അല്ലേ. ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷനാണ്, ഇവാലുവേഷൻ ഓഫ് അർത്ഥമെറ്റിക് ആൻഡ് ലോജിക്കൽ എക്സ്പ്രഷൻസ്. എന്താണ് എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ, ഹൗ ഡു വി റൈറ്റ് എൻ എക്സ്പ്രഷൻ. എക്സ്പ്രഷൻ ക്യാൻ ഹാവ് കോൺസ്റ്റൻസ്, വാരിയബിൾസ് ആൻഡ് സിംബൽസ് ദാറ്റ് ക്യാൻ ബി ഓപ്പറേറ്റേഴ്സ്, പാരന്തസിസ്. ഓൾ ദീസ് കോമ്പനൻറ്റ് മസ്റ്റ് ബി അറേഞ്ച്ഡ് അക്കോർഡിംഗ് ടു സെറ്റ് ഓഫ് റൂൾസ്. അപ്പോൾ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരാം, കോൺസ്റ്റൻസ് വരാം, വേരിയബിൾസ് വരാം, ഓപ്പറേറ്റേഴ്സ് വരാം, സിംബിൾസ് വരാം, പാരന്തസിസ് വരാം, ഇതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷനാണ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കി, ഇവിടെ 2+3 ഇതൊരു എക്സ്പ്രഷനാണ് അല്ലേ. ഇവിടെ ഓപ്പറേറ്റർ ഉണ്ട്, ദെൻ കോൺസ്റ്റൻസ് ഉണ്ട്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കി, ഇവിടെയും 2+b അഡീഷൻ ഓപ്പറേറ്റർ ഉണ്ട് ഇവിടെ, ദെൻ ab എന്ന് പറഞ്ഞ രണ്ട് വേരിയബിൾസ് ആണ് ഈ എക്സ്പ്രഷനിൽ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നെക്സ്റ്റ് നോക്ക്, ഒരു വേരിയബിൾ യൂസ് ചെയ്തേക്കുന്നു, മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ ഉണ്ട്, ദെൻ കോൺസ്റ്റൻ്റ് ഉണ്ട്, പാരന്തസിസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം എക്സ്പ്രഷൻ്റെ കോമൺ സ്ട്രക്ചറാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എക്സ്പ്രഷൻ. ഈ എക്സ്പ്രഷൻ നമുക്ക് നോക്കിയാൽ കാണാം ഇതിനൊരു കോമൺ സ്ട്രക്ചർ ഉണ്ട് അല്ലേ. എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ? ഓപ്പറൻ്റ്, ഓപ്പറേറ്റർ, ദെൻ ഓപ്പറൻ്റ് അല്ലേ. അതായത് ഓപ്പറേറ്റർ ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ഓപ്പറൻസ് ആണ്. ഇതാണ് നമ്മൾ കോമൺ സ്ട്രക്ചർ, ഒരു എക്സ്പ്രഷൻ എഴുതുന്ന കോമൺ സ്ട്രക്ചറാണ് ഇങ്ങനെ. അപ്പോൾ എന്താണ് അപ്പോൾ ഓപ്പറൻ്റ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ 2, 3 അതുപോലെ ab ഇതിനെയൊക്കെയാണ് നമ്മൾ ഓപ്പറൻസ് എന്ന് പറയുക. ഓപ്പറൻ്റ് ഈസ് എൻ ഒബ്ജക്റ്റ് ഓൺ വിച്ച് ഓപ്പറേഷൻ ഈസ് പെർഫോമഡ്. അപ്പോൾ ഇവിടെ ab എന്ന് പറഞ്ഞത് ഓപ്പറൻസ് ആണ്, 2, 3 എന്ന് പറഞ്ഞത് ഓപ്പറൻസ് ആണ്. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ നമുക്ക് നോക്കിയാൽ കാണാം, മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്ററിൻ്റെ ഓപ്പറൻസ് ഏതൊക്കെയാണ്? p and 2. ഒരു എക്സ്പ്രഷൻ റൈറ്റ് ചെയ്യാൻ ഈ ഒരു മെത്തേഡ് മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, വേറെയും നമുക്ക് നൊട്ടേഷൻസ് ഉണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് 1 ആണ് ഇൻഫിക്സ് നൊട്ടേഷൻ. ഇൻഫിക്സ് നൊട്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, എൻ ഓപ്പറേറ്റർ ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ ഓപ്പറൻഡ് ഈസ് കോൾഡ് ഇൻഫിക്സ് നൊട്ടേഷൻ. അപ്പോൾ ഒരു ഇൻഫിക്സ് നൊട്ടേഷനിൽ എന്താണ് പറയുന്നത്? ഒരു ഓപ്പറേറ്റർ ഉണ്ടെങ്കിൽ ഓപ്പറേറ്റർ ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ഓപ്പറൻസ്. ഓപ്പറൻസിൻ്റെ ബിറ്റ്വീനിലായിരിക്കും നമ്മൾ ഓപ്പറേറ്ററിനെ പ്ലേസ് ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഇൻഫിക്സ് നൊട്ടേഷൻ ഒരു എക്സാമ്പിളാണ്. ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ബൈനറി ഓപ്പറേറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. എന്താണ് ബൈനറി ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ, ബൈനറി ഓപ്പറേറ്റേഴ്സ് ആർ ദ ഓപ്പറേറ്റർ വിച്ച് ഹാവ് എക്സാക്ട്ലി 2 ഓപ്പറൻസ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പോവാം. അപ്പോൾ ഇൻഫിക്സ് നൊട്ടേഷൻ ആണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇൻഫിക്സ് നൊട്ടേഷൻ a+b എന്ന് പറഞ്ഞത് ഇപ്പോൾ അഡീഷൻ ഓപ്പറേറ്റർ ആണ് ഇവിടെ അല്ലേ. അഡീഷൻ ഓപ്പറേറ്ററിൻ്റെ 2 ഓപ്പറൻസ് ഏതൊക്കെയാണ്? a and b. ഇനി താഴെ നോക്കി വേറൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഇവിടെ മൾട്ടിപ്പിൾ ഓപ്പറേറ്റേഴ്സ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ പ്ലസിൻ്റെ, അതായത് അഡീഷൻ്റെ ഓപ്പറൻസ് ഏതൊക്കെയാണ്? 2, 3 അല്ലേ. സ്റ്റാർ, അതായത് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്ററിൻ്റെ ഓപ്പറൻസ് ഏതൊക്കെയാണ്? 4. ദെൻ 2+3 എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സ്പ്രഷനും. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഓപ്പറൻ്റ് എടുക്കുകയാണെങ്കിൽ ഓപ്പറൻ്റ് കോൺസ്റ്റൻറ്റും വേരിയബിൾസും മാത്രമല്ല വരാ, എക്സ്പ്രഷനും ഓപ്പറൻസ് ആയിട്ട് ഇവിടെ വരാം. മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്ററിൻ്റെ ഓപ്പറൻസ് ആണ് p+q എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷനും r+s എന്ന് പറഞ്ഞുള്ള ഈ ഒരു എക്സ്പ്രഷനും. എഗെയിൻ നമുക്ക് ഇവിടെയും ഈ ഒരു എക്സ്പ്രഷൻ എടുത്താലും അതിൽ എന്താ കാണുന്നത്? ഇൻഫിക്സ് നൊട്ടേഷൻ തന്നെയാണ് അല്ലേ. അതായത് എഡീഷൻ ഓപ്പറേറ്ററിൻ്റെ 2 ഓപ്പറൻസ് ആണ് p യും q. ഇനി ഇൻഫിക്സ് നൊട്ടേഷനിലെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു പോയിന്റ് ആണ്, ഇൻഫിക്സ് നൊട്ടേഷൻ ഓപ്പറേറ്റർ പ്രസിഡൻസ് റൂള് ഫോളോ ചെയ്യുന്നുണ്ട്. എന്താണ് ഈ ഓപ്പറേറ്റർ പ്രസിഡൻസ് റൂള്? ഹയർ പ്രസിഡൻസ് ഏതിനാണ്? ഹയർ പ്രസിഡൻസ് ഏതിനാണ്? പാരന്തസിസിനാണ് ഹയർ പ്രസിഡൻസ് ഉള്ളത്. പാരന്തസിസ് ഇപ്പോൾ ഒരു എക്സ്പ്രഷനിൽ പാരന്തസിസ് വരികയാണെങ്കിൽ അതായിരിക്കും ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഹയർ പ്രസിഡൻസ് എക്സ്പൊണൻസിനാണ്. ഈ എക്സ്പൊണൻസ് എങ്ങനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ 2 പവർ 3 പവർ 2 ആണെന്നുണ്ടെങ്കിൽ ഈ എക്സ്പൊണൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് റൈറ്റ് ടു ലെഫ്റ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഫസ്റ്റ് 3 പവർ 2 കാൽക്കുലേറ്റ് ചെയ്യും, ദെൻ 2 പവർ 9. നെക്സ്റ്റ് ഓർഡർ ഇതിനാണ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഈക്വൽ പ്രസിഡൻസ് ആണുള്ളത്. അപ്പോൾ ഒരു എക്സ്പ്രഷനിൽ നമ്മൾ ഈക്വൽ പ്രസിഡൻസ് വരികയാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് ഫോമിലായിരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അഡീഷനും സബ്സ്ട്രാക്ഷനും ഈക്വൽ പ്രസിഡൻസ് ആണുള്ളത്. നമുക്ക് താഴൊരു എക്സ്പ്രഷനും കൂടെ നോക്കാം. ഇവിടെ നമുക്ക് റീഡബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാരന്തസിസ് നമ്മൾ
എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് കാണാം എത്ര ഓപ്പറേറ്റേഴ്സ് ആണുള്ളത് ഡിവിഷൻ ഉണ്ട് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും നമ്മൾ പറഞ്ഞു ഈക്വൽ പ്രസിഡൻസ് ആണ് ഉള്ളത് ദെൻ അഡീഷനും സബ്സ്ട്രാക്ഷനും ഉണ്ട് അതിന് രണ്ടിനും ഈക്വൽ പ്രസിഡൻസ് ആണുള്ളത് പക്ഷേ അഡീഷനും സബ്സ്ട്രാക്ഷനും കമ്പയർ ചെയ്യുമ്പോൾ ഹയർ പ്രസിഡൻസ് ഏതിനാണ് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ആണ് ഫസ്റ്റ് നമ്മൾ അഡീഷൻ ഓർ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുക മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഈക്വൽ പ്രസിഡൻസ് ആണുള്ളത് അങ്ങനെയുള്ള കേസിൽ ലെഫ്റ്റ് ടു റൈറ്റിലായിരിക്കും നമ്മൾ നൊട്ടേഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത് അപ്പോൾ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ 6 × 2 എന്ന് പറയുന്നത് 12 / 2 മൈനസ് പാരന്തസിസിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ അപ്പോൾ 7 + 3 10 അപ്പോൾ എത്രയായിരിക്കും വരിക 6 − 10 − 4 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻഫിക്സ് നൊട്ടേഷൻസിനെയൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഇൻഫിക്സ് നൊട്ടേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രസിഡൻസ് റൂൾ ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട് പ്രസിഡൻസ് റൂളിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻഫിക്സ് നൊട്ടേഷൻ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇനിയാണ് ഒരു എക്സ്പ്രഷൻ ഇൻഫിക്സ് നൊട്ടേഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് എൻ ഓപ്പറേറ്റർ ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ഓപ്പറൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇൻഫിക്സ് നൊട്ടേഷൻ ആണെന്ന് മനസ്സിലാവും ഇനി നമുക്ക് പ്രിഫിക്സ് നൊട്ടേഷൻ എന്താണെന്ന് നോക്കാം പ്രിഫിക്സ് നൊട്ടേഷനെ നമ്മൾ പോളിഷ് നൊട്ടേഷൻ എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഇൻഫിക്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രിഫിക്സ് എങ്ങനെയാണ് ഓപ്പറേറ്റർ ഈസ് പ്ലേസ്ഡ് ബിഫോർ ഓപ്പറൻസ് ഇതാണ് ഇതിൻ്റെ സിൻടാക്സ് ഫസ്റ്റ് ഓപ്പറേറ്റർ ദെൻ ഓപ്പറൻസ് ആണ് വരുന്നത് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നോക്കി 2 + 3 എന്ന് പറഞ്ഞൊരു ഇൻഫിക്സ് നൊട്ടേഷൻ ആണ് അല്ലേ ഓപ്പറേറ്റർ ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ഓപ്പറൻസ് ആണ് അപ്പോൾ ഇതിന് നമ്മൾ എങ്ങനെയാണ് ഒരു പ്രിഫിക്സ് നൊട്ടേഷനിൽ എഴുതുക പ്രിഫിക്സ് നൊട്ടേഷൻ നമ്മൾ എന്താ പറഞ്ഞാൽ ഓപ്പറേറ്റർ ഫസ്റ്റ് വരും അല്ലേ അപ്പോൾ പ്ലസ് ദെൻ ഓപ്പറൻസ് ആണ് വരിക 2, 3 അതുപോലെ p − q നമുക്ക് എങ്ങനെ എഴുതാം −pq എന്ന് എഴുതാം ഇനി ഇപ്പോൾ ഇതൊരു കോംപ്ലക്സ് എക്സ്പ്രഷൻ ആണ് മൾട്ടിപ്ലിക്കേഷനും ഉണ്ട് അഡീഷനും ഉണ്ട് അല്ലേ അപ്പോൾ ഫസ്റ്റ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എടുക്കുക അപ്പോൾ ഇതിനെങ്ങനെയാണ് പ്രിഫിക്സിലേക്ക് കൺവേർട്ട് ചെയ്യുക ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ വരും ദെൻ bc അപ്പോൾ ഇത് ബ്രാക്കറ്റാണ് ദെൻ a+ നിന്നുള്ളത് അങ്ങനെ തന്നെ എടുത്തെഴുതുക അപ്പോൾ നമുക്ക് ഇതിൽ നോക്കുമ്പോൾ ഇതും ഒരു ഇൻഫിക്സ് നൊട്ടേഷൻ ആണ് അല്ലേ അതായത് ഒരു അഡീഷൻ എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റർ ഉണ്ട് അഡീഷൻ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ഉണ്ട് ഓപ്പറൻസ് ഏതൊക്കെയാണ് a പിന്നെ സ്റ്റാർ bc എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷനും അപ്പോൾ നമ്മൾ ഇത് പ്രിഫിക്സിൽ എഴുതുമ്പോൾ എന്ത് ചെയ്യണം ഈ പ്ലസ് എന്ന് പറഞ്ഞ ഓപ്പറേറ്ററിനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരണം അപ്പോൾ ദെൻ plus a star bc ദെൻ നമ്മൾ ബ്രാക്കറ്റിനെ ജസ്റ്റ് റിമൂവ് ചെയ്യുക കാരണം പ്രിഫിക്സിൽ നമ്മൾ ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യുന്നില്ല പാരന്തസിസ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല നെക്സ്റ്റ് നൊട്ടേഷനാണ് പോസ്റ്റ്ഫിക്സ് നൊട്ടേഷൻ എന്താണ് പോസ്റ്റ്ഫിക്സ് നൊട്ടേഷൻ നമ്മൾ റിവേഴ്സ് പോളിഷ് നൊട്ടേഷൻ എന്നും പറയാറുണ്ട് അപ്പോൾ പോസ്റ്റ്ഫിക്സിൽ എങ്ങനെയാണ് ചെയ്യുന്നത് ഓപ്പറേറ്ററിനെ നമ്മൾ ലാസ്റ്റ് ആയിരിക്കും പ്ലേസ് ചെയ്യുന്നത് ഓപ്പറൻസ് എഴുതി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആണ് നമ്മൾ ഓപ്പറേറ്റർ പ്ലേസ് ചെയ്യുക അപ്പോൾ നമുക്ക് സെയിം എക്സാമ്പിൾ തന്നെ നോക്കാം ഇപ്പോൾ 2 + 2 + 3 എന്ന് പറഞ്ഞൊരു ഇൻഫിക്സ് നൊട്ടേഷനെ പോസ്റ്റ്ഫിക്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് 2, 3 + ആയിരിക്കും നമ്മൾ പറഞ്ഞു ഓപ്പറേറ്റർ ലാസ്റ്റ് ആയിരിക്കും പ്ലേസ് ചെയ്യുക അപ്പോൾ p − q ആണെങ്കിൽ pq − ഇതുപോലെ തന്നെ a + b * c എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് പാരന്തസിസിൻ്റെ ഉള്ളിൽ കൺസിഡർ ചെയ്യാം bc * എന്നാണ് വരാം ഓപ്പറൻസ് ഫസ്റ്റ് എടുത്ത് എഴുതി ദെൻ ലാസ്റ്റ് ആണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്തത് ദെൻ a+ അപ്പോൾ ഇവിടെ നമുക്ക് കാണാം അഡീഷൻ ഓപ്പറേറ്ററിന് രണ്ട് ഓപ്പറൻസ് ഉണ്ട് a യും bc * അല്ലേ അപ്പോൾ ഈ അഡീഷൻ ഓപ്പറേഷൻ നമ്മൾ എങ്ങോട്ട് കൊണ്ടുവരണം ലാസ്റ്റിലോട്ട് കൊണ്ടുവരണം അപ്പോൾ a bc * ജസ്റ്റ് എന്നിട്ട് പാരന്തസിസ് നമ്മൾ റിമൂവ് ചെയ്യുക a bc * ഇങ്ങനെയാണ് നമ്മൾ പോസ്റ്റ്ഫിക്സ് നൊട്ടേഷനും ഇൻഫിക്സിനെ പോസ്റ്റ്ഫിക്സിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ ആണ് നിങ്ങൾക്ക് തന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാക്ക് യൂസ് ചെയ്തിട്ട് ഈ നൊട്ടേഷൻസിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്തതെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം താങ്ക്